എൻ്റെ പേര് റിതു മെഹാർ പി. കൊച്ചിയിലെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒരുപാട് ആളുകൾ വന്ന് സഞ്ചരിച്ച് കറങ്ങി പോകുന്നൊരു സ്ഥലമാണ്. പക്ഷേ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നിലവിൽ ഉള്ളതിൽ വെച്ചിട്ട് എറണാകുളം ജില്ലക്കാരിലെ കൂടുതൽ പുറത്തുനിന്ന് വരുന്ന, ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ കൂടുതലുള്ളത്. അത് കൊച്ചി എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്രത്തെ, ഈ ഒരു എടപ്പള്ളി, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, ചെറായി, ഇങ്ങനെ കൊച്ചു ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ എടപ്പള്ളി ഭാഗത്താണ് ഇപ്പോൾ കൂടുതൽ ജനങ്ങൾ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ലുലു ബേസ് ചെയ്ത് പിന്നെ നമ്മുടെ മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നവർ. ഇപ്പോൾ എൽ ജി ബി ടി ക്യു ആ കമ്മ്യൂണിറ്റി, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂ, അത് വളരെ കാലമായി മനുഷ്യ ചരിത്രത്തിൽ തന്നെ, ചരിത്രം അങ്ങനെ പറയാൻ പറ്റില്ല, ഗ്രീക്ക് ചരിത്രം ഒക്കെ എടുക്കുമ്പോൾ ഗേ ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ഒക്കെ അംഗീകരിക്കപ്പെട്ടിരുന്ന, അതിനെ ഒരു സാധാരണ രീതിയിൽ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ പ്രബുദ്ധതാ യുഗത്തിന് ശേഷമാണ്, എന്നുവെച്ചാൽ എൻലൈറ്റൻമെൻറ്റ്, പ്രബുദ്ധതാ യുഗത്തിന് ശേഷമാണ് എൽ ജി ബി ടി ക്യൂ ആ കമ്മ്യൂണിറ്റിയെ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടരാക്കപ്പെടുന്ന, എന്നുവെച്ചാൽ സമൂഹം അവരെ തീർത്തും അരികുവൽക്കരിക്കുന്ന, തീർത്തും പ്രകൃതി വിരുദ്ധമെന്നൊക്കെ വിളിച്ച് അവരെ ആക്ഷേപിക്കുകയും അവമതിക്കുകയും അവരെ നിന്ദിക്കുകയും അവരെ സമൂഹത്തിൽ അവരുടെ ജീവസന്ധാരണത്തിന് പോലും സാധ്യമല്ലാത്ത വിധത്തിൽ അവരെ മനുഷ്യജീവികളായി തന്നെ പരിഗണിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം ഉടനീളമുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ അതിന് കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലാണ്. അപ്പോൾ അത് വെസ്റ്റേൺ കൺട്രീസിൽ പൊതുവെ ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കുന്ന, അവർ തമ്മിലുള്ള വിവാഹത്തെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ പോലുമുണ്ട്. വൈപ്പിൻ സ്വദേശിയാണ്, പഠിക്കുന്ന മഹാരാജാസ് കോളേജിലാണ്, ബി എ ഇംഗ്ലീഷിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ തന്നെ ഐ ഹാവ് എ ഡിഗ്രി ഇൻ ബി എസ് സി ഇൻ ഫിസിക്സ്. അത് എൻ്റെ സ്വത്തം പുറത്ത് പറയുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചത് ബി എസ് സി ഫിസിക്സ് ആയിരുന്നു. രണ്ടാമത് ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് തുറന്ന് പറഞ്ഞ് സമൂഹത്തിലേക്ക് വന്നതിന് ശേഷം ബി എ ഇംഗ്ലീഷിൽ വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ അത് ഫൈനൽ ഇയറിൽ എത്തിയിരിക്കുന്നു. ഞാൻ ഋതുവിനെ കാണുന്നത് ഇവിടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരു ക്യൂൻ ഓഫ് ദ്വയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്യൂട്ടി പേജൻറ്റിൻ്റെ ഓഡീഷൻ്റെ സമയത്താണ്. അപ്പം ആള് വന്നു, ഞങ്ങൾ രണ്ടുപേരും അതിൽ സെലക്ട് ആയി. പിന്നെ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ കാണുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ വലിയൊരു ഗ്യാപ്പ് വന്നു ഞങ്ങൾക്കിടയിൽ. അതിനുശേഷം ഋതുവിനെ ഞാൻ പിന്നീട് കാണുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, ഇവിടെ മഹാരാജാസ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവിടെ യാദൃശ്ചികമായിട്ട് ആഡ് ചെയ്തു. അപ്പം ഞാൻ കാണുന്നു. അങ്ങനെ അവളിവിടെ തേർഡ് ബി എ ഇംഗ്ലീഷ് ആണെന്ന് അറിയുന്നു. ഞാനിവിടെ ഫസ്റ്റ് ബി എ പൊളിറ്റിക്സിൽ കയറിയ സമയത്ത് അവളിവിടെ തേർഡിലുണ്ട്. ഞാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം എൻ്റെ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് 2015-ലാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് ഇവിടെ കമ്മ്യൂണിറ്റി വിസിബിലിറ്റി ഉണ്ടാകാത്തൊരു സമയമായിരുന്നു 2015 എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെയാണ് എനിക്ക് വീട് വിട്ട് പോകേണ്ടി വന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ അക്സെപ്ഷൻസ് ഇല്ലാതെ അങ്ങനെ ബാംഗ്ലൂർ ഒരു 5 മന്ത്സ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഹൈദരാബാദിലേക്ക് പോകുകയായിരുന്നു. അവിടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർ തന്നെയായിരുന്നു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 5 or 6 years അവിടെ തന്നെ ആയിരുന്നു. ആ സമയത്ത് എനിക്കൊരു 21 വയസ്സാണ്. ആ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അറിയാം, ഒരു
സാധാരണ ഒരു മനുഷ്യനെ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് പോലും അറിയില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുക, ഒരു അറിയാത്തൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോഴുള്ള നമുക്ക് ഭാഷ അറിയില്ല, അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ചേഞ്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആകും. അങ്ങനെയായിരുന്നു. അപ്പോൾ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ചെന്നപ്പോൾ കുറേ കഷ്ടപ്പെട്ടു. ഒരൊറ്റ ഡ്രീം ഉണ്ടായിരുന്നല്ലോ, ഐ ഹാവ് ടു ബി എ വുമൺ. അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ആ ഒരൊറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണെങ്കിൽ പോലും സർജറി ചെയ്യണമെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. 2017 സർജറി ചെയ്യുന്നത്, ഇപ്പോൾ 6 ആയി കഴിഞ്ഞതിന് ശേഷം. അത് ഇവിടെ ഹൈദരാബാദിലുള്ള സമയത്താണ് സർജറി കഴിഞ്ഞത്. അത് സർജറിയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതവിടെ ടഫസ്റ്റ് പീരീഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ പെയിൻഫുള്ളാണ് ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുകൂടാതെ അതിൻ്റെ ശുശ്രൂഷ ഇതെല്ലാം കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു ടൈമാണത്. ആ ഒരു പീരീഡ് ഓഫ് ടൈം നമുക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. 2019 പിന്നീട് തിരിച്ച് വരുന്നത്, എറണാകുളത്തേക്ക് തിരിച്ച് വരുന്നത്. വീണ്ടും നാട് വിട്ട് പോയതിന് ശേഷം ആ സമയത്ത് ഞാൻ അമൃത ഹോസ്പിറ്റലിലാണ് ജോലി കയറിയത്. അവിടെ റേഡിയേഷൻ വിഭാഗത്തിലായിരുന്നു. BSc പഠിച്ചത് കൊണ്ട് റേഡിയേഷൻ വിഭാഗത്തിലാണ് ഞാൻ ജോലി കയറിയത്. അവിടെ ഒരു 1 വർക്ക് ചെയ്തായിരുന്നു. കൊറോണയുടെ സമയത്ത് ആ സമയത്ത് ജോലി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ആയിരുന്നു, പെർമനൻറ്റ് ജോബ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ജോലി നഷ്ടപ്പെട്ടു. ഞാനവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഋതുവിനെ ആദ്യമായി കാണുമ്പോൾ അഭിമാനമാണ് തോന്നിയത്. ഇത്രയും വലിയ യാഥാസ്ഥിതിക സമൂഹമുള്ള ഒരു വിഭാഗത്തിൽ നിന്ന് ഇത്രയും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 7 ഭാഷകൾ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായി എന്നത് വലിയ അഭിമാനം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ മെയിനായിട്ട് 2 ട്രാൻസ്ജെൻഡർ കുട്ടികളാണുള്ളത്, ഋതു മഞ്ജമി. അപ്പോൾ ഇവരെ പറ്റി പറയാനാണെങ്കിൽ അവരെപ്പോഴും ക്ലാസ്സിൽ ഉണ്ടാവുമോ, ഡെയിലി വരുന്ന കൂട്ടത്തിലല്ല. കാരണം അവർക്ക് അവരുടേതായ ലൈഫ് സ്ട്രഗിൾസ് കാരണം രാവിലെ ഫുള്ള് വർക്ക് ചെയ്ത് ഒരു ഡേ ഫുള്ള് വർക്ക് ചെയ്ത് വല്ലപ്പോഴും ക്ലാസ്സിൽ നിന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്നാൽ പോലും ക്ലാസ്സിലുള്ള എല്ലാവരുമായിട്ട് അവർക്കൊരു ബോണ്ടും കമ്പനിയും ഉണ്ട്. അത്രയും നല്ല രീതിയിൽ പെരുമാറുകയും നമ്മുടെ കൂടെ അടുത്തു നിൽക്കുകയും ചെയ്യും അവർ രണ്ടുപേരും. ഇപ്പോൾ വല്ലപ്പോഴും വന്നിട്ടാണെങ്കിൽ പോലും ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് കണ്ട് മിണ്ടി സംസാരിച്ച് അങ്ങനെ പോകുന്ന കൂട്ടത്തിലാണ്. അതുപോലെ കുറേ കോക്കറിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ ഈ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തിലും കുറേ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് രണ്ടാളും നന്നായിട്ട് ഡാൻസ് കളിക്കും, അതുപോലെ പാട്ട് പാടും, പ്രസന്റേഷൻ, പിന്നെ മോഡലിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യും. അങ്ങനെ എല്ലാത്തിലും സജീവമായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് രണ്ടുപേരും. ഋതു മൾട്ടിലിംഗുകളാണ്. അതുപോലെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് അവരുടെ മുഖത്ത്. അവര് ഒരുപാട് സ്ട്രഗിൾസ് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ഇപ്പൊ ഈ ജീവിക്കുന്ന ജീവിതം ജീവിക്കുന്നത്. എന്നാൽ പോലും അവരെ കാണാൻ നമുക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി തോന്നും. ഇപ്പം നമ്മൾ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിതല്ലാതെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ എലിയനേഷൻസ് അനുഭവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ അവർക്ക് ഇവരുടെ അക്കഡമിക്സ് പെർസ്യൂ ചെയ്യാനുള്ള പല തലത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം എന്താ പറയുക, താമസിക്കാൻ സ്ഥലമില്ലാണ്ടിരിക്കുക. പല സമയത്തും പല കുട്ടികളും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ താമസിക്കാനായിട്ടുള്ള സ്ഥലമില്ലാതിരിക്കുക, പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ പോലും ഈ കുട്ടികളെ പലതരത്തിൽ അധിക്ഷേപങ്ങളോ അല്ലെങ്കിൽ എലിനേഷൻസൊക്കെ അനുഭവിക്കേണ്ടി വരിക. പിന്നെ അങ്ങനെ പല തലത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ എന്താ പറയുക, സർവൈവൽ, ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാവുക. അപ്പോൾ സർവൈവലിന് വേണ്ടി തന്നെയാണ് പലപ്പോഴും കുട്ടികൾ പലതരത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയുക, പാർട്ട് ടൈമായിട്ടുള്ള ജോലിക്ക് പോകേണ്ടി വരുന്നത്. അവർക്ക് ചിലപ്പോൾ അവർക്ക് പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ജോലികൾക്കൊക്കെ പോകേണ്ടി വരുന്നത്. മഹാരാജ് എന്ന് വെച്ചാൽ വളരെ പുരോഗമനമായി ചിന്തിക്കുന്ന ഒരു കലാലയമാണ്. കേരളത്തിൽ ആദ്യമായി വിഭാഗത്തിൽ നിന്ന് ഒരു കുട്ടി പഠിക്കുകയും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് മഹാരാജാസ് ആണ്.
ഇത്തരത്തിൽ എല്ലാവർക്കും വേദിയാവാൻ സാധിക്കുന്ന, എല്ലാവർക്കും ശബ്ദിക്കാനും എല്ലാവർക്കും ജീവിക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ പറദീസയാണ് മഹാരാജസ്. മുൻപ് പഠിപ്പിച്ച കോളേജുകളിൽ അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അങ്ങനെ കാര്യമായിട്ട് ഞാൻ കണ്ടിരുന്നില്ല. പക്ഷെ മഹാരാജാസിൽ ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലടക്കം ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് പഠിക്കുന്നുണ്ട്. LGBTQ+A കമ്മ്യൂണിറ്റിയുടെ പേരിൽ കോളേജിലൊരു പ്രൈഡ് ക്ലബ്ബ് പ്രവർത്തിച്ചു പോകുന്നുണ്ട്. പ്രൈഡ് ഫെസ്റ്റുകൾ, അതുപോലെ തന്നെ കൃത്യമായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ക്യാമ്പയിൻ എടുത്തു പോകുന്നുണ്ട്. കോളേജിൽ, മഹാരാജാസ് കോളേജിലാണ് ആദ്യമായിട്ട് ഒരു പ്രൈഡ് ക്ലബ്ബ് രൂപീകരിക്കുന്നതും അതുപോലെ ആദ്യമായിട്ടൊരു യൂണിയൻ ട്രാൻസ്ജെൻഡർ റെപ്പ് വരുന്നതും മഹാരാജാസ് കോളേജിലാണ്. ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥി പഠിക്കുന്ന കോളേജ് മഹാരാജാസ് ആണ്. മറ്റു കോളേജിൽ നിന്ന് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയോടുള്ള വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ക്യാമ്പസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന ക്യാമ്പസ് മഹാരാജാസ് ആണ്. ഇൻ സൊസൈറ്റി എനിക്ക് തോന്നുന്നു ഇപ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു അഭാവമായിരിക്കാം ആൾക്കാർക്ക് ജെൻഡർ, സെക്സ്, സെക്ഷുവാലിറ്റി ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത്. അതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് ഒരു പുതുതായിട്ടൊരു ജെൻഡറോ അല്ലെങ്കിൽ പുതുതായിട്ടൊരാളെ ഇങ്ങനെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കുറവ് വരുന്നത്. നമുക്ക് സ്ട്രഗിൾ എങ്ങനെ വന്നാലും ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വി ആർ ത്രോൺ ഔട്ട് ഫ്രം ഹോം, സോ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫാമിലി ഇല്ല. ഫസ്റ്റ് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മൾ പുറത്താക്കുമ്പോൾ നമുക്കൊട്ടും പറ്റില്ല. സർവൈവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ട്രാൻസ്ജെൻഡേഴ്സിൽ സൂയിസൈഡ് മെൻറ്റാലിറ്റി ഇത് കൂടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോർമോൺ എടുക്കുന്നുണ്ട്. ഹോർമോൺ തെറാപ്പി ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ ഈസ്ട്രജനാണ്, നമ്മുടെ ശരീരത്തിലേക്ക് ഈസ്ട്രജൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഈസ്ട്രജൻ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂഡ് സ്വിങ്, ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കൂടാതെ തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കൂടെ ഉണ്ടാവേണ്ട ആൾക്കാർ എന്തെങ്കിലും ചെറിയ രീതിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് വേറെ രീതിയിൽ വരും. അതുകൂടാതെ ഈ പറ്റുന്ന ഈ പ്രശ്നങ്ങൾ, അതായത് ഫിനാൻഷ്യലായിട്ടും അല്ലാതെ ഈ ഷെൽട്ടറും പിന്നെ വീട്ടുകാരുടെ ഈ എല്ലാ പ്രശ്നങ്ങളും കൂടെ ആകുമ്പോഴേക്കും അവർക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാനില്ല. 2023 ഇപ്പോൾ, പക്ഷേ ഇപ്പോഴും ആൾക്കാർ നമ്മളെ കാണുന്ന വേറെ രീതിയിലാണ്. മീൻസ് നമ്മൾ എത്രത്തോളം എഡ്യൂക്കേഷൻ നേടിയാലും എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാലും ഒരു ഇതാണ് ട്രാൻസ്, ഒരു ട്രാൻസ് വുമൺ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വേറൊരു കണ്ണിലായിരിക്കും കാണുന്നത്. നമുക്ക് നമ്മളെ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും ഇത്രയും എഡ്യൂക്കേഷന് വേണ്ടിയും ജോബിന് വേണ്ടിയും ട്രൈ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനെല്ലാം ആൾക്കാർ കാണുമ്പോൾ അതിനെ പുച്ഛമായിട്ട് കാണും. പക്ഷേ അതിന് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം. സമൂഹം ഓൾറെഡി എന്താ പറയുക, ഒരു 75 അല്ലെങ്കിൽ ഒരു 80% സമൂഹം മാറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കമ്മോട്ട് ചെയ്യുന്ന സമയത്ത് വളരെ അത്ഭുതകരമായിട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് ഇറങ്ങുന്നതിനെ മറ്റു പല പേരുകൾ ഉപയോഗിച്ച് വർണ്ണിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കമ്മോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോൾ തോളത്ത് കൈയിട്ട് നടക്കുന്ന ഒരവസ്ഥ, അവൾ എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ അവൻ എൻ്റെ ഒരു സുഹൃത്താണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനി മാറേണ്ടിയിരിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ മാറേണ്ടിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ സ്വന്തം കുടുംബമാണ്. ഞാൻ ജനിച്ച് വളർന്ന വീട്ടിൽ നിന്ന് ഞാൻ കമ്മോട്ട് ചെയ്തിട്ട് 8 വർഷമായി. എൻ്റെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പറയുമ്പം നമ്മളെ റിലീജിയനും കാര്യങ്ങളൊക്കെ വെച്ച് പറയാമായിരിക്കാം, പക്ഷേ സ്വന്തം ഈ എന്താ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആ അമ്മ അനുഭവിക്കുന്ന വേദന എന്നൊക്കെ പറയുന്ന ആ ഒരു വേദന അറിയുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആ ആളുടെ ഐഡൻറ്റിറ്റി ഇതാണെന്ന് പറഞ്ഞ് റിവീൽ ചെയ്യുമ്പം തികച്ചും അവർക്ക് എതിർപ്പുകൾ ഉണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഒരു കോണിൽ, മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയൊരു കാരണം, അയ്യോ അത് ഞാൻ ജന്മം കൊടുത്ത ഒരു കുട്ടിയാണല്ലോ, ആ കുഞ്ഞിപ്പം തെരുവിലാണല്ലോ, അല്ലെങ്കിൽ ആ കുഞ്ഞ് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ, ആ അവസ്ഥകൾ മനസ്സിലാക്കി അവരെ കൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാതെ ഇപ്പോഴും മാറ്റി നിർത്തുന്നത് സ്വന്തം കുടുംബം തന്നെയാണ്. അപ്പം അവിടെ നിന്നാണ് ഇനി ഒരു മാറ്റം വേണ്ടതെന്ന് ഞാൻ പറയാം. അവർ ഇവിടെ യാതൊരു വിധത്തിലുള്ള വിവേചനവും നേരിടുന്നില്ല എന്നതാണ് എൻ്റെ അനുഭവം. അവരെ മറ്റു കുട്ടികളെ പോലെ തന്നെ ആണ് അധ്യാപകരും കാണുന്നത്. മറ്റു കുട്ടികൾ അവരെ കാണുന്നതും തങ്ങളിൽ ഒരുവളോ ഒരുവനോ ആയിട്ടാണ് താനും. അതുകൊണ്ട്
ഈ ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയോടുള്ള പഴയ സമൂഹ മനോഭാവം, സമൂഹ മനസ്ഥിതി പാടെ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അതിൽ വളരെ ആശാവഹമായ വിപ്ലവകരമായ മാറ്റങ്ങളുടെ സൂചനകൾ, വളരെ ശുഭ സൂചനകൾ കേരളത്തിലും ദൃശ്യമാണ്. അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല, അവരും അന്തസ്സുള്ള മനുഷ്യരാണ് എന്നുള്ള ബോധത്തിലേക്ക് നാം ഉണർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ചിന്താഗതി, ഒരു മിഥ്യാധാരണ എന്ന് വെച്ചാൽ രണ്ടു വിഭാഗമാണുള്ളത്, അതിലൊരു വിഭാഗം ആണും മറ്റൊരു വിഭാഗം പെണ്ണുമാണെന്നാണ്. സുപ്രീം കോടതി അടക്കം ഈ വിഭാഗത്തെ മൂന്നാം ലിംഗക്കാരെന്നാണ്. അത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മൂന്നാം വിഭാഗം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ വിഭാഗം ആരാണെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്, പിന്നീട് രണ്ടാമത്തെ വിഭാഗം ആരാണെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ജെൻഡറുകളെ നമ്പർ അനുസരിച്ച് തിരിക്കുന്നതാണ് നാം ആദ്യം നിർത്തേണ്ടത്. ഇത്തരത്തിൽ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള യുക്തിസഹമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള മൂല്യത്തിലേക്ക് സമൂഹം ചലിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് പൊതുവെ വെസ്റ്റേൺ കൺട്രീസിൽ ആദ്യം അംഗീകരിക്കപ്പെട്ടെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും ഇവർ മനുഷ്യർ തന്നെയാണ്, ഇവരുടെ സെക്ഷൽ ലീനിങ് മറ്റൊരു വിധത്തിലാണ് എന്ന് മാത്രം. നമ്മൾ ഹെട്രോസെക്ഷുവാലിറ്റി മാത്രമല്ല, ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി ആവട്ടെ, ഗേ ലെസ്ബിയൻ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ക്യൂ, അങ്ങനത്തെ റിലേഷൻഷിപ്പൊക്കെ പ്രകൃതിയ സംഭവിക്കുന്നതാണ്. അവർക്ക് അവരുടെ ജീവിതം നയിക്കാനും അവർക്കും മനുഷ്യ അന്തസ്സോടെ ജീവിക്കാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന ബോധത്തിലേക്ക് പതുക്കെയാണെങ്കിലും നമ്മുടെ സമൂഹം ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈഫ് കുറേ ഈസിയാണ്, കാരണം ഫാമിലിയിൽ ആക്സെപ്റ്റ് ചെയ്തു, അതുകൂടാതെ എഡ്യൂക്കേഷൻ ഇപ്പോൾ പേഴ്സ്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് പി ജി കഴിയണം, അതുപോലെ തന്നെ പി എച്ച് ഡി കഴിയണം. അതുകൂടാതെ എന്താണ് അബ്രോഡ് പോകണമെന്നാണ് താല്പര്യം. പിന്നെ നമ്മുടെ ഡാൻസ് അതിനൊപ്പം തന്നെ വന്നു. ആസ് ഫോർ മീ, എന്നെ സംബന്ധിച്ച് ഐ ആം എ വുമൺ, എന്നെ വുമൺ എന്ന് വിളിക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടം.